നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ബാധാദോഷമാണ്. ഈ ബാധാദോഷം വെറുതെ വന്നതല്ല, വെച്ചാരാധന നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അവരുടെ ഒരു ആൾത്തറ, ഒരു കുടുംബത്തിൻ്റെ ചില അഹങ്കാരികളായ ഈ കാരണവന്മാർ ചേർന്നിട്ട് അതിനെ പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് അവരുടെ ഇഷ്ടപ്രകാരം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതുവഴി വന്നു പോയിട്ടുള്ള ഒരു കുടുംബത്തിനെ മുച്ചൂടും നശിപ്പിച്ച് കളഞ്ഞ ഒരു അനുഭവ കഥയാണ് ഞാനെന്ന് പറയുന്നത്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനോടൊപ്പം ബാധാദോഷങ്ങൾ, മനുഷ്യ ശരീരങ്ങളിൽ സാധാരണഗതിയിൽ ബാധാദോഷങ്ങൾ പ്രവേശിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഇന്നത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ. നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യങ്ങൾ അതിനുള്ള മറുപടി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തരാം. പക്ഷേ ബുക്ക് ചെയ്യുന്നതിന് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് ബുക്ക് ചെയ്തോളൂ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തരുന്ന മറുപടി കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു കുടുംബത്തിന് ഇപ്പോഴല്ല, കുറച്ച് നാളായി ഒരു അവർക്കൊരു വെച്ചാരാധന കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ താമസിക്കുന്നത് തന്നെ ഈ ഒരു ശ്മശാന ഭൂമി പോലെയുള്ള ഭൂമിക്കടുത്തുള്ളതാണ്. അവിടെയൊന്നും മനുഷ്യ വാസത്തിന് അധികം പറ്റുന്നതല്ല, ഇന്നത്തെ കാലഘട്ടമല്ല പഴയ കാലഘട്ടം. അപ്പോൾ അങ്ങനെ താമസിച്ചിരുന്നപ്പോൾ തൊട്ടടുത്തൊക്കെ ഒരുപാട് ഈ ബാധാദോഷങ്ങളൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിട്ടാണ്, ക്ഷേത്രമെന്ന് പറയാൻ പറ്റില്ല, ആ കുടുംബത്തിലെ കുറച്ച് കാരണവന്മാർ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്ത് അവരതിനൊക്കെ പരിഹരിച്ച് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ കുടുംബത്തിനൊരു സംരക്ഷണം തന്നെയായിരുന്നു. പക്ഷേ പുതിയൊരു കാരണവരുന്ന സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം തന്നെ പൂജിക്കുന്നു. പിന്നെ പൂജിക്കാൻ പ്രത്യേകിച്ച് പൂജാരി കാര്യങ്ങളൊന്നും വേണ്ട, അദ്ദേഹം തന്നെ തുള്ളിയാടി വന്ന് കാര്യങ്ങൾ പറയുന്നു. അവസാനം കുറേ നാൾ കഴിഞ്ഞു, വരുമാനം കുറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാണിച്ചുകൊണ്ട് വരുമാനത്തിൽ നല്ല കുറവന്നു. അപ്പോഴത്തെ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഓരോ ആൾത്തറകളായിട്ട് ഇടിച്ച് അവിടെ വേറെ കൃഷി നടുക എന്നങ്ങൾ ഒരവസ്ഥയിലേക്ക് പോയി. ആകെ എല്ലാം അങ്ങനെ പൂർണ്ണമായി നശിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു വിഗ്രഹം മാത്രം ഒരിടത്ത് വെച്ചിട്ട് രാവിലെ വൈകിട്ടോ തോന്നിയാൽ വിളക്ക് കത്തിച്ചാലായി, കത്തിച്ചില്ലെങ്കിലായി. അതായത് ഈ വരുമാനം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെല്ലാം അങ്ങ് ഉപേക്ഷിച്ച മട്ടായി. എന്നാൽ ഈ സ്ഥലം അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതൊരു മറച്ചു വെക്കണം, ഈ സ്ഥലം ഇതെല്ലാം നശിപ്പിച്ചിട്ട്. പിന്നീട് വന്ന ഐഡിയയാണത്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്തത് എന്തെന്ന് വെച്ചാൽ മറ്റാരെയും ഈ സ്ഥാനത്തേക്ക് അടുപ്പിച്ചില്ല, അദ്ദേഹം തന്നെ എൻ്റെ കൈയടക്കി പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ആൾത്തറയുടെ ഈ നിലവിളക്ക് കത്തിപ്പും കാര്യങ്ങളും ആരാധന എല്ലാം മുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ദോഷങ്ങൾ ഒരുപാട് ഉണ്ടായി തുടങ്ങി. ഈ പ്രധാനം ഈ കുടുംബത്തിലെ കുടുംബ അംഗങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ തുടക്കം, അതൊരു ശ്മശാന ഭൂമിയൊക്കെ ആയിരുന്നു. അതിന് തൊട്ടടുത്ത് അടുത്തുള്ളവർക്കെല്ലാം ഒരുപാട് ബാധാദോഷ പ്രേത അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതൊക്കെ ഇവിടെ വന്നതാണ് പരിഹരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ ശക്തി കുറഞ്ഞപ്പോൾ അത് ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് തന്നെ ബാധാദോഷങ്ങൾ ഉണ്ടായി തുടങ്ങുന്നു. അങ്ങനെ ബാധാദോഷം ഉണ്ടായി, ഇവരൊന്നും ബോധവും പൊക്കണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരാൾ വിഷം കഴിച്ചു മരിക്കുകയാണ്. അതായത് മദ്യത്തിന് അടിമപ്പെടുന്നു, പിന്നെ അത് ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല, അയാൾ ഒരു ദിവസം അയാൾ വിഷം കഴിച്ചു മരിക്കും. ഇതെല്ലാം ചെറുപ്പക്കാരാണ്. വിഷം കഴിച്ച് മരിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഒരു 5-6 മാസത്തിനുള്ളിൽ 3 പേര് തൂങ്ങി മരിക്കുകയാണ്. അതും 3 ചെറുപ്പക്കാരാണ്. ഒരാൾക്ക് 18 വയസ്സ് പ്രായമേ ഉള്ളൂ. 3 പേര് തൂങ്ങി മരിക്കുന്നു, എല്ലാവരും മരിക്കുകയാണ്. ഈ അതിലൊരാളെന്തോ അർത്ഥങ്ങളിലേക്ക് ഇട്ടു, പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തെ അയാളും മരണപ്പെട്ടു പോയെന്നാണ്. അപ്പോൾ ഈ വെച്ചാരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്തിന് ഈ ദോഷങ്ങളൊന്നും, ഈ ചുറ്റുപാടുള്ള ഒരു ദോഷങ്ങളും അവരെ ബാധിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ബാധാദോഷങ്ങൾ. ബാധാദോഷം വെച്ചാൽ അവർക്കൊന്നും പുറത്തിറങ്ങാം, രാത്രി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങുമ്പോൾ കറുത്ത രൂപം നിൽക്കുന്നു, അവിടെ വെളുത്ത രൂപം നിൽക്കുന്നു. രാത്രി കിടക്കുമ്പോൾ ഈ വീടിന് ചുറ്റും ചെലമ്പിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളും കേൾക്കുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്ന ശബ്ദം, വല്ലാത്തൊരു അവസ്ഥ. പിന്നെ മറ്റു പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചാൽ അവരുടെ പേര് വിളിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ പുറത്തിറങ്ങി കുറേ നടന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ബോധം വരും. നോക്കുമ്പോൾ വിജനമായ സ്ഥലത്ത് വിജനം വെച്ചാൽ അതിൻ്റെ പരിസരം തന്നെ നിൽക്കുന്നു. അവർ തിരിച്ചോടുന്നു, അങ്ങനെ പനി പിടിക്കുന്നു. ഒരു വല്ലാത്തൊരു, അതായത് ഒരു മുട്ടം പ്രേത ഭൂമിയായി അവിടെ മാറിയെന്ന ഉള്ളതാണ്. അങ്ങനെയാണ് ആദ്യം ഒരാൾ ഇവിടെ ഈ വിഷം കഴിച്ച് മരിച്ചു. പിന്നെ അങ്ങോട്ട് 3 പേര് തൂങ്ങി മരിക്കുന്നു. 4 മരണം അവിടെ ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മരണങ്ങൾ കഴിഞ്ഞു. പിന്നെ അടുത്തത് സംഭവിക്കുന്നത്, 26 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ കല്യാണം കഴിഞ്ഞതാണ്, അവരും അവരുടെ അമ്മയും കൂടി മറ്റൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടൊക്കെ അവർ നേരെ നടന്നു വരികയാണ്. വന്നിട്ട് ഇവരുടെ വീട്ടിലോട്ട് കയറുന്ന വഴിക്ക് അപ്പുറത്തായിട്ടൊരു ഇതുണ്ട്, ഒരു കട.
അപ്പം മകളെ ഇപ്പുറത്ത് നിർത്തിയിട്ട് സന്ധ്യയായി. മകളെ ഈ ഈ റോഡിന്റെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് മറുഭാഗത്ത് അമ്മ പോയി സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ മകൾ ഒരു വിളി വിളിച്ചു കൊടുക്കുന്നുണ്ട്, അമ്മ എന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ വിളി കേട്ട് വിളി വല്ലാത്തൊരു വിളിയായിരുന്നു. എല്ലാവരും കൂടെ ഓടി വന്നു. ഓടി വന്നപ്പോഴത്തേക്ക് ഒരു അണലി, രക്ത അണലിയാണ് ഈ സ്ത്രീയെ കടിച്ചത്. കാര്യം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ഇവിടെ ശരീരത്തു നിന്നും ഇങ്ങനെ രക്തങ്ങൾ, ഒരു ഒരു ഈ രോമത്തിൻ്റെ ഭാഗത്തുനിന്നും രക്തങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞു. അപ്പം വളരെ അടുത്ത സമയത്തിലാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സംഭവിക്കുന്ന കുടുംബത്തിൽ ഒരു നന്നായി സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കും പിന്നെ അങ്ങോട്ട് സന്തോഷമില്ലാത്ത അവസ്ഥ, അവർ പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥ. അങ്ങനെ അവസാനം സംഭവിച്ചത് 75 വയസ്സുള്ള സ്ത്രീ. അപ്പം പലർക്കും മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ 75 വയസ്സായ സ്ത്രീക്കെന്തോ ക്യാൻസർ പോലുള്ള TB പോലുള്ള അസുഖങ്ങൾ, ക്ഷയരോഗം ഉണ്ടാകുന്നു. ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് മാറുന്നില്ല. വീട്ടിൽ വന്നാൽ അവർ അവരുടെ ഭർത്താവോ, നല്ല പ്രായമുള്ളവരാണ് എങ്കിൽ അവർ തമ്മിൽ വഴക്കം കാരണമാണ്. അവസാനം അവർ ആത്മഹത്യ ചെയ്യുന്നു. വിചിത്രമായ രീതിയിലാണ് അവരുടെ ആത്മഹത്യ. അതായത് കറക്കത്തി എടുത്തിട്ട് സ്വയം കഴുത്ത് അറുത്ത് തറയിൽ വീണ് പടച്ച് പടച്ച് മരിക്കുന്നു. ഈ ഇവരുടെ ഈ ശബ്ദം കേട്ട് അടുത്തുള്ള അടുത്ത് നിന്ന് അവർ ഓടി വന്നപ്പോഴത്തേക്ക് ഇവർ കിടന്ന് പടക്കുകയാണ്. ഇത് തിരുവനന്തപുരത്താണ് സംഭവം. അപ്പം അവർ പടച്ച് പടച്ച് അവിടെ കിടന്ന് അവർ മരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, 2.5 വയസ്സായൊരു കുട്ടി, കുട്ടി ഇച്ചിരി കറുത്ത നിറമാണ്. രാത്രി ഇവരിതൊക്കെ ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയായിട്ട് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് കയറി. വീട്ടിൽ വന്ന് കയറിയപ്പോൾ കുട്ടി പറയുന്നുണ്ട്, അമ്മ എന്തോ ഒരു പൂവിൻ്റെ നാറ്റം വരുന്നു, അല്ല എന്തോ ഒരു 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 മോശമായൊരു നാറ്റം വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആദ്യം ഇവർ ശ്രദ്ധിച്ചില്ല. കുഞ്ഞിനെ അവിടെ തറയിലിരുത്തിയിട്ട് ചോറ് എടുക്കാനായിട്ട് പോയി. ചോറൊക്കെ എടുത്തുകൊണ്ടു കൊടുത്തപ്പോൾ കുഞ്ഞു വീണ്ടും പറയുന്നു, എൻ്റെ എന്തോ എൻ്റെ ദേഹത്തു നിന്ന് തട്ടിയിട്ട് പോയി, ഒരു ഭയങ്കര നാറ്റം വന്നു. അങ്ങനെ അമ്മയും ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലാത്തൊരു നാറ്റം വരുന്നു. നാറ്റം എന്നല്ല, ഈ മരിച്ചിനിയൊക്കെ ഈ അവിച്ച് അതിൻ്റെ വെള്ളം, തളശ വെള്ളത്തിൻ്റെ മണമൊക്കെ വരുന്നു. അങ്ങനെ അവർക്ക് സംശയം തോന്നി, ഇതെന്തോ പാമ്പാണ്, അണലിയാണ്, ഇവിടെ ഇവിടെയോ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ കടിച്ചില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. കാര്യം കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് പോയെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. കടിച്ച വേദനയൊന്നും കുഞ്ഞിന് അനുഭവപ്പെട്ടില്ല. അങ്ങനെ അവർ അവിടെ കിടന്ന് വിളിച്ചു. നാട്ടുകാരെല്ലാം കൂടെ കൂടി അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ടോർച്ചൊക്കെ അടിച്ചതാണെന്ന് നോക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഒരു അണലി ചുരുണ്ട് കിടക്കുന്നു. അതിനെ അടിച്ച് കൊന്നു അവർ. നാട്ടുകാരെല്ലാം കൂടി അടിച്ച് കൊന്നിട്ട് ഇതിനെ എടുത്തിട്ട്, അപ്പോൾ കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു ഇതിനൊക്കെ അടിച്ച് കൊന്ന് പാക്ക് ചെയ്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ 1.5 മണിക്കൂറായി. അപ്പോൾ ഡോക്ടർ വന്ന് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് നല്ല കറുത്ത കുഞ്ഞാണ്. അപ്പം ഡോക്ടർമാർ ശരീരം മൊത്തം പരിശോധിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു 1-2 മണിക്കൂറായപ്പോൾ കുഞ്ഞ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇത് എന്തോ വിഷം തീണ്ടിയിട്ടുണ്ട്, ഇത് ഏത് വഴിക്ക് കയറിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ നെഞ്ചിൻ്റെ താഴെ ഒരു ഭാഗത്ത് ഒരു ചെറിയ പോറൽ കണ്ടെത്തി. അങ്ങനെ രക്തം പരിശോധിച്ചപ്പോഴത്തേക്ക് രക്തത്തിൽ വിഷം കലർന്നു കഴിഞ്ഞു. 6 ദിവസത്തോളം ഈ കുട്ടി ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. രക്തം മാറ്റിക്കൊണ്ടേയിരുന്നു. 6ാമത്തെ ദിവസം ആ കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പം ഇത്രയും മരണങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ആ കുടുംബത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഞാനല്ല, എൻ്റെ ഒരു ഗുരുസ്ഥാനിയനാണ് അവിടെ പോയിട്ട് അതിനെയൊക്കെ ദോഷങ്ങളൊക്കെ മാറ്റി. പക്ഷെ മാറ്റിയെങ്കിലും ആ കുടുംബക്കാർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചിട്ട് ഇന്ന് ആ സ്ഥലമെല്ലാം ഇടിച്ച് നിരത്തി അവിടെ വലിയ ഫ്ലാറ്റ് പണിതിരിക്കുകയാണ്. എല്ലാ ദോഷങ്ങളൊക്കെ മാറ്റി ഫ്ലാറ്റ് വെച്ച് അവർ സുഖമായിട്ട് ഫ്ലാറ്റുള്ളവരെന്ന് അവിടെ താമസിക്കുന്നു. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഒരംഗത്തിൻ്റെ പോലും ആ പ്രദേശത്ത് പോലും കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അവരുടെ പഴയ ക്ഷേത്രം ഒന്ന് പുതുക്കണം, അതൊന്ന് പുനരുദ്ധരിച്ചു കൊടുക്കണം, അവർക്ക് പറ്റുന്ന വിധത്തിലാക്കി കൊടുക്കണം. ഒരു 4-5 ആൾത്തറകൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം കൂടെ ഒന്ന് ലോപിച്ച് ഒന്നിച്ചാക്കി കൊടുക്കണം, എനിക്ക് പൂജിക്കാൻ പറ്റുന്ന വിധത്തിലാക്കി തന്നെ. ഇങ്ങനെ പല ആഗ്രഹങ്ങളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയൊന്നും നിസ്സാരമായി കാണാനുള്ളതല്ല. ഈ നമ്മൾ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനകൾ എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ അതേ കണക്ക് നിലനിർത്തുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വർദ്ധിപ്പിക്കുക, അല്ലാതെ ഒന്നിനെ അതിനെ ലോപിപ്പിക്കുക, ചെറുതാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അതൊന്ന്. 2, നമ്മളുടെ ക്ഷേത്രം നടത്തുമ്പോൾ നമ്മൾ ആ ഒരു മര്യാദയോടുകൂടി, ആ ഒരു ബോധത്തോടുകൂടി, ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ, ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംഭവ കഥകൾ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾ, മുഴുഭ്രാന്ത് പിടിച്ചു പോയത് അതൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷേ ഒന്ന് ആലോചിച്ച്, ഒരു വർഷത്തിനുള്ള ഒരു കുടുംബത്തിൽ നടന്ന ദുരന്തങ്ങൾ, അവർ ജനിച്ചു വളർന്ന മണ്ണ് വരെ വിട്ടിട്ട് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അത് ആ അവസാനം ആ ഇത് ഏറ്റെടുത്ത കാരണം അവരുടെ ഒരു പിടിപ്പുകേട് ഒന്ന് തന്നെ മാത്രമാണ് അതിനകത്ത് സംഭവിച്ചു പോയത്. അയാൾ ദൈവത്തിനേക്കാളും വലിയ ആളായി മാറിയതും,
അപ്പോൾ അന്നത്തെ കാലത്ത് ആ ചുറ്റിനും ഉണ്ടായിരുന്ന ആ ഒരു ഒരു നെഗറ്റീവുകൾ ബാധാദോഷങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യം കൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാനിരിക്കുന്നത് എനിക്ക് ചുറ്റിനും കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നെഗറ്റീവുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ വിൽപ്പവർ കൊണ്ടോ അതായത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടോ നമ്മുടെ ഈശ്വരാധീനം കൊണ്ടൊക്കെയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളൊക്കെ ഭൂമിയിൽ വേണമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ക്ഷേത്രം എന്ന് പറയുന്ന പള്ളിയും മോസ്കോ എന്നൊക്കെ പറയുന്നത് നല്ല പോസിറ്റീവാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഒരു പരിധിവരെ മാറ്റി നിർത്തുവാൻ ഈ പോസിറ്റീവുകൾക്ക് സാധിക്കും. അതായത് പള്ളികൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ ഇത് സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ആരാധനയും കാര്യങ്ങളും പ്രാർത്ഥനകളും ഭക്തിഗാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി അത് വളരെ വലുതാണ്. പക്ഷേ അത് ചുമ്മാ അത് വെറുതെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അത് നടത്തുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്, ആ രീതി അനുസരിച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ചില കാരണവന്മാർ സ്ഥാനം കിട്ടുമ്പോഴത്തേക്കും അവരിങ്ങോട്ട് വന്നിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന ചില തന്നിഷ്ടങ്ങൾ, അത് കാരണം കുടുംബക്കാർ അനുഭവിച്ചു പോകുന്ന ദുഃഖങ്ങൾ. ഇയാൾ വന്ന് ഏറ്റെടുത്തു അന്നു മുതൽ യേശു ഒരു 3 വർഷമേ അയാൾ ജീവിച്ചു വന്നു. അയാൾ അവസരം മരിച്ചു 3 വർഷം. ഈ ഏറ്റെടുത്ത് 3 വർഷം കൊണ്ട് ഈ ഈ ഈ ക്ഷേത്രം അത്ര നശിപ്പിച്ചു. ഈ കുടുംബത്തിൽ 1 വർഷം 2 വർഷത്തോളം കൊണ്ട് ഈ ക്ഷേത്രം പൂർണ്ണമായും അത് നാശത്തിലേക്ക് പോയി. അവസാനം എല്ലാം ഇടിച്ചു നേരത്തെ അങ്ങനെ 1 ആൽത്തറ മാത്രമാക്കി, ബാക്കിയൊക്കെ അവിടെ എന്തൊക്കെയോ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷമാണ് കുടുംബത്തിൽ പറഞ്ഞു തീരുന്നതിന് ഇത്രയും അംഗങ്ങൾ മരണപ്പെട്ടതും ബാക്കി ജീവിച്ചിരുന്നവർ എങ്ങ് പോയി എന്ന് ആർക്കും അറിയില്ല. എന്തായാലും ആ ദേശത്ത് പോലും ഇന്ന് ആരും വരാറില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ചില അഹങ്കാരങ്ങൾ, ചില നിർബന്ധ ബുദ്ധികൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ആളാവൻ കാണിക്കുന്ന ചില ജാഡപ്രയോഗങ്ങൾ കൊണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങളാണ് മറ്റു പലർക്കും സംഭവിക്കുന്നത്. ഇന്ന് എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരിക്കേണ്ടുന്ന കുട്ടികളാണ് ഈ ആത്മഹത്യ ചെയ്തത്, പാമ്പ് കടിച്ചു മരിച്ചത്, വിഷം തീണ്ടി മരിച്ചത്, ഇങ്ങനെ ഒരുപാട് പേര് അവിടെ മരണപ്പെട്ടു. ഒരുപാട് ദുരന്തങ്ങളുണ്ടായി. ബാക്കി മരിക്കാത്തവരൊക്കെ ഭിക്ഷക്കാരെക്കാളും അത്രയും ഗതികേടിലേക്ക് പോയാണ്. ആ നാട് വിട്ട് എവിടെയാണെന്ന് പോലും അറിയാത്ത വിധത്തിലേക്ക് ഒരു കുടുംബം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിൻ്റെ ഒരു വിങ് തന്നെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളോടും പള്ളികളോടും ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. നമുക്ക് അത്രയൊന്നും നമ്മൾ ആരും വളർന്നിട്ടില്ല. ദൈവത്തിനോളം നമ്മൾ ആരും വളർന്നിട്ടില്ല. ദൈവത്തിന് നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ ദൈവത്തിനെ ആരാധിക്കണ്ട. കുറ്റം പറയാതിരിക്കുക. അതിൻ്റെ ആരാധനാ രീതികളിൽ കയറി നമ്മളെ മിടുക്ക് കാണിക്കുവാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ആളാവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമേ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളുണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ വിളിക്കുന്നത് ഈ നമ്പറിൽ വിളിച്ചോളൂ. ഞാൻ വന്ന് നേരിട്ട് വന്ന് കണ്ട് സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ തന്നെ നേരിട്ട് വന്ന് കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. എന്നെ നേരിട്ട് കാണാൻ വരേണ്ടവർ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് ഞാൻ എൻ്റെ ഓഫീസ് വരുന്നത്, സുന്ദരാചാര്യ ജ്യോതിഷാലയം. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പം എന്നെ കാണാനോ ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിലോ ഓൺലൈൻ വഴി അറിയണമെങ്കിലോ എല്ലാം ഈ ഒരു നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത്. ഇത് ഓഫീസിലെ നമ്പറാണ്. രാവിലെ 10:30 വൈകുന്നേരം 5 മണി വരെ ഇതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.